നാണിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൂമൂത്ത ആണുങ്ങൾ ഇരിക്കുമ്പോ അവിടെ കയറി തുടക്കരുതെന്ന്. അങ്ങനെ നോക്കി അവിടെ അടിയും തുടങ്ങി നടക്കില്ല. എന്താ ചാത്ത എത്തി നോക്കണേ, ഇങ്ങോട്ട് കേറി വരൂ. വേണ്ട വേണ്ട, അവിടെ നിന്നാ കോരഞ്ചക്കം പരിച്ചിടക്ക. പാടത്ത് അടിയൻ പണിതോളാം. ഒവ്വേ, 19 വയസ്സായ ആളാ, പണിയാൻ വന്നിരിക്കുന്നു. വയസ്സൊന്നും നമ്പ്രാട്ടി നോക്കണ്ട, ആടിയനൊരു കുഴപ്പമില്ല. എന്നാ പാടത്തേക്ക് ചെല്ലുക. എന്താ അങ്ങനെ കടന്ന് പരുങ്ങണത്? കോരഞ്ചക്കനെ വൈദ്യരെടുത്ത് കാണിക്കണം എന്നാ എല്ലാരും പറയണത്. തീരെ പോയി. ഇതിനൊക്കെ ചുക്കും കുരുമുളക് ഇട്ട് കഷായം വെച്ച് തിളപ്പിച്ച് കുടിക്കല്ലാതെ വൈദ്യരെ കാണിക്ക. അതൊക്കെ ചെയ്തു, എന്നിട്ടും ഭേദമില്ല. കുറച്ച് കായ് ഇട്ടിരുന്നെങ്കിൽ. ഇവിടെ അങ്ങനെ പണം പെട്ടിയിലാക്കി അടച്ചു വെച്ചിരിക്കുന്ന പൊതുവേ ധാരണ. ചെലക്കേണ്ട നടക്കട പണിക്ക്. മാറി നിക്ക അങ്ങട്. പ്രസിഡന്റേ വരിക, പ്രസിഡന്റേ വരിക, ഇരിക്കുക. ഇത്തിരി സാമ്പാരം എടുത്തോളൂ. ശ്രീകോവിലിന്റെ പുനരുദ്ധാരണം നടക്കുകയാണല്ലോ, അതിന്റെ ഒരു ഓട്ടത്തിലാണ് ഞാൻ. ഇവിടുന്ന് ഒരു സംഭാവന കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അതിനെന്താ ഇല്ലെന്ന്? എത്ര വേണ്ട ചാ, അതങ്ങോട്ട് പറഞ്ഞാ മതി. 1000 rupees എടുത്ത് കൊടുക്കുക. അത് മതിയാവോ പ്രസിഡന്റ്? ഭഗവാന്റെ കാര്യത്തിൽ പണം എത്ര ആയാലും അത് വാരിക്കോരി തരുമെന്ന് എനിക്കറിയാലോ. ഉപ്പ് കൂടിയൊന്നാവോ? എന്നാ 2000 rupees എടുത്ത് കൊടുക്കുക. ആയിക്കോട്ടെ. ദാനം സന്തോഷമായി തന്നെ സ്വീകരിക്കണമെന്നാണല്ലോ പ്രമാണം. എന്താ ഇവിടെ വായും പൊളിച്ചു നിൽക്കണോ? കോരഞ്ചക്കം പരിച്ചു കിടക്കുക. മനുഷ്യന്റെ കാര്യത്തിനേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ കാര്യത്തിലാണ് ഇവിടെ പ്രാധാന്യം. അല്ല മഹാഷയെ അമ്പലത്തിലേക്കൊന്നും കാണാനില്ലല്ലോ, തിരക്കാവൂല്ലേ? എനിക്ക് തിരക്ക് മനുഷ്യന്റെ കാര്യത്തിലാ. ദേവരെ, തീ പോലെ പോലുള്ള പനിയാണല്ലോ, എന്നിട്ടാ പണിക്ക് പോണത്? ചായ കുടിച്ചോളി. സാരല്ല, പണിക്ക് പോയില്ലെങ്കി പാടത്തെ പണി അവിടെ കിടക്കും. പണി വയ്യാത്തപ്പനല്ലേ, പണിക്ക് പോണ്. മിണ്ടാതൊരു ഭാഗത്ത് അവിടെ കിടന്ന ഇക്കിപ്പ 80 ആയിട്ടുള്ളൂ. ജീളിക്കൊന്നും വേണ്ട, എന്നോട് കൈക്കോട്ട് പണിയില് മുട്ടപ്പാട ഒരു ചേർമനായിട്ടടി. ആ ഇതാ പെരട പിന്നിലുണ്ടച്ചാ. ആ ഇനി പയങ്കഞ്ഞിണ്ടെങ്കിൽ എടുത്തേക്കടി. മൂത്താരെ പറമ്പെന്ന് ചീനമുളക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ കൂടെ പണിക്ക് വന്നാലോ, ഡാക്കിട്ടറെ കാണാൻ കായുണ്ടാവൂല്ലോ. വേണ്ട നീലി, ഇജ്ജ് അങ്ങോട്ട് പണിക്ക് പോണ്ട. തമ്പുരാന്റെ കണ്ണ് ചീത്ത കണ്ണാ, ഞാൻ അവിടെ പലതും കാണുന്നുണ്ട്. ആ മഞ്ചളുട്ടിയുടെ അനിയനല്ലേ ഇത്? എന്താപ്പോ മൂത്താരുട്ടി ഈ വഴിക്കൊക്കെ ആവോ? അമ്മാവ എന്നെ അങ്ങനെ വിളിക്കല്ലേ, എനിക്കൊരു പേരുണ്ട്, രാമൻകുട്ടി. ഇത് മാഷ് തന്നയച്ചതാ. നമുക്ക് എത്രയും പെട്ടെന്ന് കോരഞ്ചേട്ടനെ ആസ്പത്രിയിൽ എത്തിക്കണം. കുട്ടിയെ, ഇക്ക് പണിക്ക് പോവാൻ നേരായി. അമ്മാവ, ഇത്രയും കാലം നിങ്ങൾ തമ്പ്രാക്കന്മാർക്ക് വേണ്ടി അധ്വാനിച്ചു, ഇനി കുറച്ച് വിശ്രമിക്കാം. കർഷക പെൻഷൻ പാസ്സായി വരൂത്രേ, എല്ലാം മാഷ് പറഞ്ഞയച്ചതാ. അപ്പ മാഷ് പറഞ്ഞാ പിന്നെ അതിനൊരു എതിർവാക്കില്ല. നിങ്ങൾ ഇനി പണിക്ക് പോണ്ട. സഖാക്കളെ, ഞാൻ ദിവാകരൻ. മാഷ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്.
ഇനി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കോളനിയിൽ ഒരാഴ്ചയായി പട്ടിണിയില്ല പലരും. കൂലി പോരാന്ന് പറഞ്ഞപ്പോ പണി നിർത്തിക്കോളാനാ തമ്പുരാൻ പറഞ്ഞത്. ഇങ്ങനെ പോയ നമ്മൾ വിളിച്ച പലരും വരാണ്ടാവും. കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ കോളനി ആൾക്കാരുണ്ട്. പഠിച്ചത് മതി, അച്ഛൻ പണിക്ക് പോയി തുടങ്ങാനാ പറഞ്ഞത്. അച്ഛൻ വയ്യാണ്ട കടപ്പില. ബാലകൃഷ്ണ, പഠിക്കണ കാലത്ത് പഠിക്കണം. നിനക്കെന്ത് സഹായത്തിന് ഞങ്ങളുണ്ടാ കൂടെ? അതെ, കാര്യങ്ങളെല്ലാം മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പണിയെടുത്ത അധ്വാനത്തിന് ന്യായമായ കൂലി നമുക്ക് വേണം. പിന്നെ കോളനിയിലെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകണം. ഇവരുമായി കൂട്ടുകൂട്ടരുന്ന വീട്ടിൽ നിന്ന് പറയാറില്ലേ, കോളനിയിൽ നിന്നും പലരും രഹസ്യമായി വീട്ടിലൊന്ന് പോവാറുണ്ട്. ആ ഇത് ആ ഇത് ഗോപി. ചുരുക്കി പറഞ്ഞ നമ്മുടെ എതിരാളി കാര്യസ്ഥന്റെ മോനാ. നാ ഇപ്പം നമ്മുടെ കൂടെ. നല്ലത്. നല്ലതിനെ തിരിച്ചറിയാനുള്ള വിവേകബുദ്ധിയുള്ള നിന്നെപ്പോലുള്ള കുട്ടികളാണ് ഇനിയും നമുക്ക് വേണ്ടത്. അടുത്ത ദിവസം ഞാൻ കോളനിയിൽ വരുന്നുണ്ട്, അന്ന് എല്ലാവരെയും കാണാം. കുട്ടിക്ക് പേടിയാണെങ്കിൽ നീലി പറഞ്ഞോളാം. അതൊന്നും വേണ്ട, മാഷ് സമ്മതിക്കില്ല. ഞങ്ങൾ തമ്മിൽ വയസ്സിന്റെ കാര്യത്തിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതെന്താ? നീൽ ചേച്ചി എന്നേക്കാൾ ഒരുപാട് പ്രായം കൂടുതലാണ്. മാഷ്ക്ക് കുട്ടിയെ ഇഷ്ടാണെന്ന് എന്റെ ഭർത്താവിനോട് പറയണത് ഞാൻ കേട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട്. എന്താ? ഏതെങ്കിലും ഒരു ഭഗവതിയുടെ മുന്നിൽ വെച്ചായിരിക്കണം എന്റെ കഴുത്തിൽ മാലയിടുന്നത്. അത് നടന്നു തന്നെ. ഞങ്ങളുടെ പാർട്ടിയും കൊടിയായിട്ട് നടക്കുന്ന ആളാ ദൈവത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. അമ്പലം എന്താ ദൈവം എന്താന്നറിയാത്ത ആളോടാ. വേണ്ട, എന്നാ പിന്നെ എനിക്കും വാശിയാ.